മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. സ്ട്രെയിറ്റ് ലൈനിൽ ഇന്നത്തെ അതിഥി കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായ ശ്രീ എം എം ഹസനാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നാലും കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി, ഒരുപാട് തവണ എം എൽ എ ആയി, കോൺഗ്രസിൻ്റെ പല സ്ഥാനങ്ങളിലിരുന്ന് ഇന്നിപ്പോൾ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നു. പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള പല കാര്യങ്ങളും നേരിട്ട് ജനങ്ങളോട് സംവദിക്കുന്നത് ശ്രീ എം എം ഹസനാണ്. കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ എം എം ഹസൻ അരുവിക്കര തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചും തുറന്ന് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ എം എം ഹസന് സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. അരുവിക്കരയുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അതിന്റെ മൂർധന്യത്തിലെത്തി നിൽക്കുകയാണ്. അതെ. ഇപ്പോ കേന്ദ്ര സേനയെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് വരെ പ്രതിപക്ഷത്ത് നിന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി പ്രതികരിച്ചു കഴിഞ്ഞു. തോൽക്കുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് കോൺഗ്രസ് കേന്ദ്ര സേനയെ ഇറക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ പ്രതികരണം. അക്രമം നടത്താനുള്ള അവസരം നഷ്ടപ്പെട്ടതിലുള്ള ജാള്യത കൊണ്ടാണ് ഇങ്ങനെയൊരു പരാജയ ഭീതി കൊണ്ട് കേന്ദ്രസേനയെ വിളിച്ചു എന്ന് കോടിയേരി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ വിളിച്ചിട്ടില്ല. യു ഡി എഫ് കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. കണ്ണൂരിലൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അന്ന് അത്രമാത്രം ബോംബും ആയുധങ്ങളും ഒക്കെയായി തെരഞ്ഞെടുപ്പിൽ അക്രമം അവർ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനമാണ്. കാരണം ബി ജെ പി എങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു? അല്ല, ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് ഇലക്ഷൻ കമ്മീഷനാണ്. കാരണം അവർക്ക് ചില വിവരങ്ങളുണ്ട്. ഞാൾ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് മാർക്സിസ്റ്റ് പാർട്ടി ഈ ബോംബുണ്ട അരുവിക്കരയിൽ പൊട്ടിക്കാൻ ഉണ്ടാക്കിയ ബോംബാണ് യഥാർത്ഥത്തിൽ പാനൂരിൽ പൊട്ടിയത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആരോപണം. അതുമാത്രമല്ല, ചുവപ്പ് വോളണ്ടിയർ സേന അവർ കണ്ണൂരിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം തലേ ദിവസം 25-ാം തീയതി കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷേ അക്രമം അവസാനം അക്രമം അഴിച്ചു വിടുക, കള്ളവോട്ട് നടത്തുക, ഇത് രണ്ടും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ശൈലിയാണ്. ജനവിധി അട്ടിമറിക്കാൻ ഇവിടെ പാർട്ടിയുടെ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, ഇ പി ജയരാജൻ, ഇവരെല്ലാം കണ്ണൂർ ശൈലിയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അക്രമം ഉണ്ടാവും എന്നൊരു മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു. ഇപ്പോൾ കേന്ദ്രസേന കൂടി വരുന്നു എന്ന് കേട്ടപ്പോൾ ഒരു തരത്തിലും ജനവിധി അട്ടിമറിക്കാൻ അക്രമം നടത്താൻ പറ്റാത്തതിലുള്ള ജാള്യത കൊണ്ട് പരാജയം ചെയ്തു. ഇപ്പോൾ ഈ കോടിയേരി പറയുന്നത് കേട്ടാൽ തോന്നും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർക്ക് വിജയപ്രതീക്ഷ ഉണ്ടായി എന്നുള്ള ഒരു രാജ്യന പോലും ഉണ്ടാകാത്ത ഒരു തെരഞ്ഞെടുപ്പാണിത്. തുടക്കം മുതൽ യു ഡി എഫിന് വളരെ വലിയ വിജയപ്രതീക്ഷയുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. അല്ല, അതിൽ ഈ കോൺഗ്രസ്സിന് ഭരിക്കുന്നു. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒരു കേന്ദ്രസേനയുടെ ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞൂടെ? അതല്ല, അത് ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്, പാർട്ടി കേരള ഗവൺമെൻറ്റോ പോലീസോ അല്ല. മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും പോലീസിൻ്റെയും സേവനം അവരാണല്ലോ ഉപയോഗിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനമാണ്. കേന്ദ്രസേനയെ കണ്ണൂരിൽ ഇറക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ആരോടാ? ഇലക്ഷൻ കമ്മീഷനോട്. അതുകൊണ്ട് ഇത് അവരുടെ തീരുമാനമാണ്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആൾക്കാർ പറഞ്ഞത് ഈ ടീച്ചർ സുലേഖ ടീച്ചറെ പോലുള്ള ആൾക്കാർ മത്സരിക്കുന്നത് ശരിയല്ല, ഞങ്ങളുടെ ഒരു സമുദായത്തിൽ വെച്ച് കാർത്തികേയൻ അദ്ദേഹം മരിച്ചു, തൊട്ടു പിന്നാലെ മറ്റേ ഭാര്യ ഇലക്ഷൻ ഇറങ്ങുന്നത് ശരിയല്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിന് ആണ് എസ് എൻ ഡി പിയുടെ പിന്തുണ എന്നുള്ള രീതിയിലാണ് അതൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടത്. പിന്നീട് ഇത് മനസാക്ഷി വോട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. രണ്ടുപേര് ശക്തന്മാരാണ്, ശബരിനാഥ് മിടുക്കനാണ്, എന്നുവെച്ചാൽ രാജഗോപാലും അതുപോലെ തന്നെ വിജയകുമാറും ശക്തരാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു എല്ലാവരും ഈക്വി ഡിസ്റ്റൻ്റ് എന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് യു ഡി എഫിൻ്റെ ശബരിനാഥ് വളരെ മുന്നേറിക്കഴിഞ്ഞു, ഇത് യു ഡി എഫിനുള്ളൊരു പിന്തുണ പോലെ വരുന്നുണ്ടോ? അല്ല, പിന്തുണ അദ്ദേഹം ഇപ്പോൾ എസ് എൻ ഡി പിയുടെ നിലപാട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് അദ്ദേഹം ഒരു യാഥാർത്ഥ്യം, അദ്ദേഹം തന്നെ പറഞ്ഞു. ഞാനൊരു സത്യം പറയുകയാണ്, ഞാൻ ആരെയും പിന്തുണയ്ക്കുക, ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനതാക്കൾ പറഞ്ഞല്ലോ. ശബരിനാഥ് യു ഡി എഫ് സ്ഥാനാർത്ഥി അടിച്ചു കയറി മുന്നേറുകയാണ്. അത് ഞാൻ ആരെയും പിന്നെ വെറുപ്പിക്കാനോ സുഖിപ്പിക്കാനോ അല്ല, ഇതൊരു യാഥാർത്ഥ്യം, അദ്ദേഹം ഒരു യാഥാർത്ഥ്യം പറഞ്ഞതാണ്. കാരണം സ്ഥാനാർത്ഥി രംഗപ്രവേശനം ചെയ്ത അന്ന് മുതൽ വളരെ നല്ല ഒരു പ്രതികരണം, അക്സെപ്റ്റൻസ്. ഈ സ്ഥാനാർത്ഥിക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം അതാണ് ഈ ഇലക്ഷൻ്റെ ട്രെൻഡ് ഫിക്സ് ചെയ്യുന്നത്. അതിൽ ശബരിനാഥൻ്റെ ഉണ്ടായിട്ടുള്ള ഈ പ്രതികരണം വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണ്. ഇപ്പം അദ്ദേഹം മനസാക്ഷി വോട്ട് പറഞ്ഞാലും മനസാക്ഷി വോട്ട് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും അരുവിക്കരയിൽ മനസാക്ഷിയോടുകൂടി ഒരു വോട്ട് ചെയ്യുന്ന ആളുകൾ ശബരിനാഥൻ വോട്ട് ചെയ്യും. അതുകൊണ്ട് രണ്ടർത്ഥത്തിലായാലും അത് ശബരിനാഥൻ്റെ വിജയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് വളരെ ശുഭസൂചകമായിട്ടുള്ളൊരു
വാക്കുകളാണ്. യു ഡി എഫ് സർക്കാരിനെതിരെ പ്രതിപക്ഷം നിരന്തരമായി ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളും ഒക്കെ അയച്ചു വിടുകയാണ്. അപ്പോൾ ഇത്രയും ബഹളമയമായ ഒരു സാഹചര്യത്തിൽ നിയമസഭയിൽ തന്നെ ഒരു വലിയ ബഹളമുണ്ടായി. ഇപ്പോൾ ബാർക്കോഴയെക്കുറിച്ച് സരിത സംബന്ധിച്ച് ഒക്കെ ഇത് വന്ന സാഹചര്യത്തിൽ എപ്പോഴും ഭരിക്കുന്ന കക്ഷിക്കെതിരെ ഒരു ആൻറ്റി ഇൻക്യുംബൻസി ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് എൽ ഡി എഫ് വിജയം അവകാശപ്പെടുന്നത്. യു ഡി എഫ് വിജയിക്കും എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ഒരു നിർവചനം നമുക്ക് കൊടുക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ പരാജയം ജനകീയ പ്രശ്നങ്ങളിലും വികസന പ്രവർത്തനത്തിലും ഗവൺമെൻറ് പരാജയപ്പെടുമ്പോഴാണ് ആൻറ്റി ഇൻക്യുംബൻസി ശക്തമായിട്ട് വരുന്നത്. ഇപ്പോൾ അഴിമതി ആരോപണം പറഞ്ഞു, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിനെതിരായി വിളിച്ചിരുന്ന മുദ്രാവാക്യം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കേട്ട് പറഞ്ഞ ഓർമ്മയുണ്ട്. എന്താണ്? അരി തരാത്ത, തുണി തരാത്ത, പണി തരാത്ത സർക്കാരെ, ഭരണമേ കോൺഗ്രസ്സേ, നിങ്ങൾ കൂട്ടില്ല. ഇപ്പോൾ അതൊന്നും വിളിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ഈ നമ്മുടെ ഈ പർട്ടിക്കുലർ തെരഞ്ഞെടുപ്പിൻ്റെ കോണ്ടെസ്റ്റിൽ പറഞ്ഞാൽ വികസന പ്രവർത്തനങ്ങൾ നടന്നില്ലെന്ന് പറയാൻ പറ്റുമോ? ജനകീയ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിൻ്റെ പ്രയാസങ്ങൾക്ക് ആശ്വാസം ഉണ്ടാക്കിയില്ലെന്ന് പറയാൻ പറ്റുമോ? സാധാരണക്കാരുടെയും പാവപ്പെട്ടവരെയും കഷ്ടപ്പെടുന്നവരെയും രോഗികളെയും അവർക്ക് ആശ്വാസം നൽകാൻ നടപടിയെടുത്തില്ലെന്ന് പറയാൻ പറ്റുമോ? സർക്കാർ യു ഡി എഫ് തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ചത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വികസനവും കരുതലും. അപ്പോൾ പാവപ്പെട്ടവരുടെ പരിരക്ഷ, സംസ്ഥാനത്തിൻ്റെ വികസനം, ഇത് രണ്ടും ഫലപ്രദമായി നടന്ന ഒരു പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് വിരുദ്ധ വികാരം സൃഷ്ടിക്കാൻ ഇവർ കണ്ടുപിടിച്ച ഒരു കുറുക്ക് വഴിയാണ് അഴിമതി ആരോപണം. അത് യു പി എ ഭരണത്തിന് കേന്ദ്രത്തിൽ അവർ എടുത്ത് പ്രയോഗിച്ചത് അതേപടി ഇവിടെയും നോക്കുന്നു. പക്ഷേ ഇവിടെ കഴിഞ്ഞ 6 മാസമായി ഈ സർക്കാരിനെതിരായി, 6 മാസമല്ല, ഇപ്പോൾ സോളാർ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി, കഴിഞ്ഞ 1-2 കൊല്ലക്കാലമായി ഈ ഗവൺമെൻറ്റിനെതിരായി പ്രതിപക്ഷം മാർക്സിസ്റ്റ് പാർട്ടി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് കുറച്ചുകൂടി ശക്തമായി അവിടെ അവരാവർത്തിച്ചു എന്നല്ലാതെ അതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം മൂർധന്യാവസ്ഥയിലെത്തിയപ്പോഴാണ്, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ ഈ സോളാർ തട്ടിപ്പിൻ്റെ കാര്യത്തിൽ ഒരു വലിയ അഴിമതി ആരോപണം ഉന്നയിച്ച് കോടതി വിധി വന്നു. കോടതി വിധി എന്താണ്? ഇവരുടെ ആരോപണം എന്തായിരുന്നു? മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക സ്ഥാനം അല്ലെങ്കിൽ ഔദ്യോഗികമായ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനം ഉപയോഗിച്ച് ഒരു തട്ടിപ്പ് നടത്തി. കോടതി തന്നെ പറഞ്ഞു ആ തെളിവ് സഹിതം മുഖ്യമന്ത്രിയുടെ വ്യാജക്കത്താണ്. മുഖ്യമന്ത്രിയുടെ മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ, പ്രസിഡൻറ്റിൻ്റെയൊക്കെ വ്യാജക്കത്തുണ്ടാക്കി. ആ കോടതി വിധി കൂടി വന്നപ്പോൾ ഇതൊക്കെ നേരത്തെ ജനങ്ങൾക്ക് മനസ്സിലായതാണ്. ആളുകൾക്ക് ബോധ്യമായി ഇത് അടിസ്ഥാനരഹിതമായ ആരോപണം. ഗവൺമെൻറ്റിൽ നിന്നൊരു ചില്ലിക്കാശ് കൊടുത്തോ, ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം കൊടുത്തോ, ഒരു തട്ടിപ്പ് കമ്പനി മുഖ്യമന്ത്രിയുടെ വ്യാജക്കത്തുണ്ടാക്കി നടത്തിയതിൻ്റെ പേരിലാണ് അവർ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടത്. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്താ ചെയ്തത്? ഇങ്ങനൊരു ആരോപണം വന്നു, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടു. മുൻപ് എൽ ഡി എഫ് ഗവൺമെൻറ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി അന്വേഷണം നടത്താൻ തയ്യാറായി. അവരാവശ്യപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നു. മുഖ്യമന്ത്രിയെപ്പോലും മുഖ്യമന്ത്രിയുടെ പേരിൽ ഉന്നയിച്ച ആക്ഷേപങ്ങളെക്കുറിച്ചും അന്വേഷണത്തിന് തയ്യാറായി. അതുപോലെ തന്നെയാണ് ബാർക്കോഴ പോലീസ്. ബാർക്കോഴ എന്താ അടിസ്ഥാന ഇവർ അവരാവശ്യപ്പെട്ടു ധനകാര്യമന്ത്രി സത്യത്തിൽ അദ്ദേഹം വ്യക്തിപരമായി FIR എടുക്കുന്നതിനോ കേസെടുക്കുന്നതിനോ ഒന്നും അദ്ദേഹം അനുകൂലമല്ല. പക്ഷേ ഗവൺമെൻറ് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ആരോപണം നടത്തിയിട്ട് ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് വാക്കാൽ പറയുന്നതിന് പകരം വളരെ അടിസ്ഥാനപരമായി ഇത് ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കാൻ അന്വേഷണം വെച്ചു. അന്വേഷണം, ക്വിക്ക് വെരിഫിക്കേഷൻ, വിജിലൻസ് എൻക്വയറി ഇതെല്ലാം നടന്നു. ഈ 5-6 മാസക്കാലമായിട്ട് എന്തെങ്കിലും തെളിവ് കൊടുക്കാൻ പറ്റിയോ? ഒരു തെളിവും അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞു, ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. നിരന്തരമായ ആരോപണം ഉന്നയിക്കുക, ആരോപണത്തിൻ്റെ പേരിൽ പ്രക്ഷോഭം നടത്തുക, നിയമസഭ സ്തംഭിപ്പിക്കുക, ഇത് കഴിഞ്ഞ 6-7 മാസമായി ജനങ്ങൾ കാണുന്നു. ആരോപണം ഉന്നയിച്ചാൽ അത് തെളിയിക്കപ്പെടണ്ടേ? സോളാർ കേസിൻ്റെ വിധി തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നു. ബാർക്കോഴയും ഇവർ ഉണ്ടാക്കിയ ഒച്ചപ്പാടുകളുടെ എല്ലാം ദിവസം ഓരോ ദിവസവും പുറത്തു വരുന്നു. ഇതിനെല്ലാം ഒരു നുണക്കഥകൾ അവർ പുതുതായിട്ട് ഉണ്ടാക്കുന്നത് ഒഴിച്ചാൽ ഇതൊന്നും ഏശിയിട്ടില്ല എന്നുള്ളതിൽ തെളിവാണ്. ജനങ്ങളിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഗവൺമെൻറ് വിരുദ്ധ വികാരം അവർ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത്. അല്ല, പ്രതിപക്ഷത്തിൻ്റെ ഒരു വാദം, ഞങ്ങളല്ല ഈ ആരോപണം കൊണ്ടുവന്നത്, അതെ ഇവിടുത്തെ ബാർ മുതലാളിമാർ അല്ലെങ്കിൽ ബാറുമായിട്ട് ബന്ധപ്പെട്ടവർ, അവരിപ്പോൾ ബിജു രമേശിനെ പോലുള്ള ആൾക്കാരൊക്കെയാണ് അത് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞങ്ങളെ എന്തിന് ഞങ്ങൾ അവിടെ, അതാണ് സത്യം. ഇത് കൊണ്ടുവന്ന ആരോപണം കൊണ്ടുവന്നപ്പോൾ സത്യത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ ചരിത്രത്തിൽ
ഈ തട്ടിപ്പുകാരും അല്ലെങ്കിൽ പിന്നെ ബാറ് പൂട്ടിയപ്പോൾ അതിൽ പ്രതിഷേധമുള്ള അസംതൃപ്തിയുള്ള ബാറ് മുതലാളിമാരും ഒക്കെ ഉന്നയിക്കുന്ന ആരോപണത്തിൻ്റെ പിതൃത്വം പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദയനീയ ആരോപണം അഴിമതിയില്ലാന്നുള്ളതിന് തെളിവാണ്. കാരണം ഇവിടെ ഈ സോളാർ തട്ടിപ്പ് കേസ് എങ്ങനെയാണ് വന്നത്? അതിനകത്ത് ഇവർ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഈ പറഞ്ഞത്. ശരിയായിരിക്കാം, അതൊക്കെ ശക്തമായിട്ട് അവർ നടത്തിയ സമരത്തിൽ ഒന്നും തെളിയിക്കപ്പെടാൻ പറ്റില്ല. ബാറ് കേരളത്തിലെ സർക്കാർ 730 ബാറുകൾ പൂട്ടി. കേരളത്തിലെല്ലാ കാലത്തും ഞങ്ങൾ ഭരിക്കുമ്പോഴും അവർ ഭരിക്കുമ്പോഴും ഈ ബാർ അനുവദിക്കുമ്പോഴാണ് അഴിമതി ആരോപണം ഉണ്ടാകുന്നത്. ബാറ് പൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ആരോപണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. 730 ബാറുകൾ ഈ സർക്കാർ പൂട്ടിയപ്പോൾ അതിലമർഷമുള്ള അതിലങ്ങേയറ്റ കോടികൾ, ഇപ്പോൾ ബിജു രമേശ് ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞ ആൾ എത്ര കോടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഇദ്ദേഹം എത്ര ബാർ നടത്തിയിരുന്ന ആൾ. ഇവർ ബോധപൂർവം അവരുടെ പ്രതികാരം ആ അമർഷം പ്രതികാരമായി മാറി, ആ പ്രതികാരത്തിൽ നിന്ന് ഉന്നയിച്ചിട്ടുള്ള ആരോപണമാണിത്. ഇത് ജനങ്ങൾ തിരിച്ചറിയും. പ്രതിപക്ഷം അതിൻ്റെ അത് ഏറ്റെടുത്തു. അതായത് സരിതയുടെ കാര്യത്തും ബി തൂങ്ങി, അല്ലെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന എങ്ങനെ കള്ളു കച്ചവടക്കാരൻ്റെ വാക്കുകൾ ഏറ്റെടുത്ത് പ്രതിപക്ഷത്തിന് ഈ സർക്കാരിനെ ആരോപണം ഉന്നയിക്കേണ്ട അഴിമതിക്കുന്ന പേരിൽ സമരം ചെയ്യേണ്ട ഗതികേട്. സാധാരണഗതിയിൽ ഇത്തരം ആരോപണം ഉണ്ടായാൽ പ്രതിപക്ഷം തന്നെ ഉയർത്തിക്കൊണ്ടുവരും. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ആരോപണങ്ങൾക്ക് വേണ്ടിയുള്ള ആരോപണം, അവർക്കുണ്ടായിട്ടുള്ള നഷ്ടത്തിൽ നിന്ന് പ്രതികാരത്തിൽ നിന്നുണ്ടായിട്ടുള്ള ആരോപണം. ആ ആരോപണത്തെ രാഷ്ട്രീയമായി ഏറ്റുപിടിച്ചതാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ സമരം, ആദ്യത്തെ സമരം പരാജയപ്പെട്ടപ്പോൾ CPI സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് സമരമാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ നടന്ന എല്ലാ സമരങ്ങളും പരാജയപ്പെട്ടു. ഏത് സമരം പരാജയപ്പെടാം? അല്ല, അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് സമരം എന്നുള്ളതിനോട് കോൺഗ്രസ് യോജിക്കുന്നുണ്ട്. അപ്പോൾ BJP ഏറ്റവും വലിയ ആരോപണം അവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF അഴിമതിയാണ്, മറുപക്ഷത്ത് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒത്തുതീർപ്പ് നാടകം നടത്തി സമരം പിൻവലിക്കുന്നു എന്നാണ് BJP ആരോപിക്കുന്നത്. അതല്ല, അവരുടെ പദപ്രയോഗമാണ് അഡ്ജസ്റ്റ്മെൻറ്റ് സമരം. സമര പരാജയത്തിന് അവർ കണ്ടുപിടിച്ച ഒരു ആശ്വാസവാക്കാണത്. പക്ഷേ സമരം പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിനും ഇല്ല. കാരണം അന്വേഷണം ആവശ്യപ്പെട്ടു, അന്വേഷണം നടത്താൻ തയ്യാറായി. മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞത് പുറത്ത് പറയുന്നത് എല്ലാം ഉൾപ്പെടുത്തി, അവർ പറയുന്ന ടേംസ് ഓഫ് റെഫറൻസിൽ പലതും ഉൾപ്പെടുത്തി. എന്നിട്ടും അവർക്ക് സമരം പിൻവലിക്കാൻ അവരെടുത്ത ആ സമീപനമുണ്ടല്ലോ, അതിന് ഘടകകക്ഷികൾക്കുള്ള എതിർപ്പാണ്. അവരോട് ആലോചിക്കാതെ ആ സമരം പിൻവലിച്ചത്, അത് അപ്രായോഗികമായ ഒരു സമരമല്ലേ അവർ കൊണ്ടുവന്നത്? അതാണ്, ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിനും മാർക്സിസ്റ്റ് പാർട്ടിയോട് പോയിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടി ഈ അഡ്ജസ്റ്റ് അതിനുവേണ്ടി നിന്നു കൊടുക്കുന്ന ഒരു മുന്നണിയല്ല ഞങ്ങളുടെ. അന്നത്തെ ആരോപണമായിരുന്നു TP ചന്ദ്രശേഖരൻ കേസിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പെഡലിംഗ് നടത്തി. അത് വിധി വന്നപ്പോൾ ആളുകൾക്ക് മനസ്സിലായല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട 3 നേതാക്കളെയല്ലേ ശിക്ഷിച്ചത്? അതൊക്കെ വെറും അന്ന് CPI CPMനെ എതിർക്കാൻ കണ്ടുപിടിച്ച ഒരു 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 അപാതഗതി എന്നതിനപ്പുറം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഞങ്ങൾ നടത്തിയിട്ടില്ല. താങ്കൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ പിണറായി വിജയനും കോടിയേരിയും മറ്റേ കണ്ണൂർ ലോബിയാണ് ഈ ഇലക്ഷന് ചുക്കാൻ പിടിക്കുന്നതെന്ന്. അതെ. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെയുള്ള പോസ്റ്ററുകൾ മുഴുവനും അവിടെ പ്രസംഗിക്കുന്നതൊക്കെ VS അച്യുതാനന്ദനാണ്. അപ്പോൾ ഇതെങ്ങനെ ഒരുമിച്ച് പോകുന്നു? അതെങ്ങനെയാണ് സംഭവിച്ചത്? VS പ്രചരണത്തിന് ഇറക്കുന്നില്ല, VSനെ പങ്കെടുപ്പിക്കുകയില്ല എന്ന് ഞങ്ങളാണ് പറഞ്ഞത്. ഐക്യമുന്നണി അല്ലല്ലോ പറഞ്ഞത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളരെ വിശ്വസനീയമായ കേന്ദ്ര അംഗത്വം. അതങ്ങളൊരു പത്രപ്രവർത്തകനാണല്ലോ. പത്രങ്ങളെല്ലാം ആ വാർത്ത വന്നത് മാർക്സിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്നാണ് ആ വാർത്ത വന്നത്. ആ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷമുണ്ടായി. കാരണം VS മാത്രമേ പാർട്ടിക്കാരെയും ജനങ്ങളെയും പിണറായിയേക്കാൾ ആകർഷിക്കാൻ കഴിയും. അതുകൊണ്ട് VS ഇറക്കണം എന്ന സമ്മർദ്ദം വന്നപ്പോഴാണ് VS ഇറക്കിയത്. VS അവർ നാട് നീളം കൊണ്ട് നടന്ന് പ്രചരണം നടത്തുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കാൻ പാർട്ടി നിയോഗിച്ചതാരാ? പിണറായി വിജയൻ. പിണറായി വിജയൻ പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവാണ്, പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, സെക്രട്ടറി. അദ്ദേഹം ഒരു വേദിയിലും പ്രത്യക്ഷപ്പെടുന്നില്ല, അദ്ദേഹം ഒരു പ്രസംഗത്തിനും വരുന്നില്ല, അദ്ദേഹം കർട്ടന് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുകയാണ്. അതിന് കാരണം എന്താ? പിണറായി ഇറങ്ങിയാൽ അച്യുതാനന്ദൻ ഇറങ്ങുമ്പോൾ കിട്ടുന്നത് പോലുള്ള ഒരു പ്രതികരണം കിട്ടുകയില്ല, അതാണ് കാരണം. അതിന് ഞങ്ങൾ അതിന് പിന്നെ ഈ അവർ പറഞ്ഞതും ഇപ്പോൾ നടക്കുന്ന ഇപ്പോൾ അവസാനം ഞാൻ മനസ്സിലാക്കിയത് ലാസ്റ്റ് റൗണ്ട്, അതായത് നാളെ 24 മറ്റന്നാൾ വൈകുന്നേരത്തിനുള്ളിൽ പിണറായിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത് കൗണ്ടർ ചെയ്യാൻ. ഇതൊക്കെ പത്രങ്ങളിൽ വന്നപ്പോൾ, കാരണം പിണറായി ഒരു പത്രം എഴുതിയത് സ്ഥാനാർത്ഥിയായ വിജയകുമാർ പോയി അദ്ദേഹത്തിൻ്റെ കാലിൽ വീണപ്പോൾ അദ്ദേഹം വന്നു, അതിൽ അമർഷം പോകേണ്ട പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും നടക്കുന്നെങ്കിൽ അങ്ങനെ നടക്കട്ടെ, ഞങ്ങളിതിലില്ല എന്ന് ഒരു അമർഷത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറാൻ പറ്റില്ല, പ്രചരണത്തിന് ഞാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമല്ലേ, പിണറായി രംഗത്തിറങ്ങിയാൽ പാർട്ടിക്ക് ഈ മുന്നണിക്ക് തിരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷ നഷ്ടപ്പെടും.
അച്യുതാനന്ദൻ ഇറങ്ങിയാൽ കൂടുതലുണ്ടാവും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഇപ്പോൾ നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം ടി പി ചന്ദ്രശേഖരൻ്റെ വീട് സന്ദർശിക്കാൻ പി എസ് പോയത് വലിയ വിവാദമായിരുന്നു. പി എസ് കാര്യമായിട്ട് അവിടെ സഹകരിച്ചുമില്ല. പക്ഷേ ഇത്തവണ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇത്തവണ ബോബു പോട്ടി പാനൂരിൽ രണ്ടാളുകൾ മരിച്ചല്ലോ, രണ്ടും മാർക്സിസ്റ്റ് സഹാക്കളാണ്. അദ്ദേഹം അങ്ങോട്ട് പോകാതിരുന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നല്ലത്. അദ്ദേഹം അവരുടെ വീട് തന്നെ അദ്ദേഹത്തോട് പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാനിതൊന്ന് പഠിക്കട്ടെ, ഇതുവരെ പഠിച്ചു തീർന്നിട്ടില്ല. പഠിച്ചു തീർന്ന് ചിലപ്പോൾ അവരുടെ വീടുകൾ സന്ദർശിക്കാൻ പോയിക്കൂടാതില്ല, അതവർ തടയട്ടെ. അല്ല, കോൺഗ്രസിന് അങ്ങനെ ലഭിച്ചിട്ടുണ്ടോ? അല്ല, പറയാൻ പറ്റില്ല. വി എസ് ആയതുകൊണ്ട് അങ്ങനെ പോകാം. പി എസിന് അന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞത് പഠിച്ചു തീർന്നു കാണും. ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസം അങ്ങോട്ട് പോയാൽ അത്ഭുതപ്പെടാനില്ല. ഈ നിർണായക സമയത്ത് യു ഡി എഫിനെയും കോൺഗ്രസിനെയും ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ പി എസ് സഹായിക്കുന്നു എന്നൊരു പരോക്ഷമായി. അതാണ് രസം. അവരുടെ പ്രചരണം, അവരുടെ പാലപ്പുഴ സമ്മേളനത്തിൽ പ്രസംഗിച്ചതെന്താ, പ്രതിസന്ധികളിലാകുന്ന യു ഡി എഫിനെ സഹായിക്കാൻ അദ്ദേഹം വരുന്നു. ഇപ്പം ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം ഞാൻ മനസ്സിലായി. അങ്ങനെ വല്ല സഹായം കിട്ടുന്നുണ്ടോ? അല്ല, ഞങ്ങൾക്കില്ല ഒരു സഹായം. അദ്ദേഹം അവിടെ വന്ന് യു ഡി എഫിനെയും ഗവൺമെൻറ്റിനെയും എതിർക്കുന്ന, അത് തന്നെ അദ്ദേഹത്തിൻ്റെ എതിർപ്പിൻ്റെ വാക്കുകളും ഒക്കെ കേട്ട വെറും കാപട്യമാണ്. എന്താണെന്നറിയാമോ, പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് അഴിമതിയെ എതിർക്കാനുള്ള ചങ്കൂറ്റമില്ല. പിണറായി വിജയൻ്റെ എസ് എൻ സി ലാവലിൻ കേസ്, എളമരക്കരിയും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മലബാർ സിമെൻസ്, അതിനൊക്കെ അദ്ദേഹം അഭിപ്രായം അന്വേഷണം വേണമെന്ന് പറഞ്ഞതിന്, ഇതിനും അദ്ദേഹം നേരത്തെ പറഞ്ഞതിന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തരംതാഴ്ത്തി. അതിൽ അദ്ദേഹത്തിന് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇമേജ് ഈ അഴിമതിക്കെതിരെ പാർട്ടിക്കകത്ത് പോരാടാൻ തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിൻ്റെ പേരിൽ കൂടിയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടിയുണ്ട്, അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് ഏത് സമയത്തും മാറ്റാം. ഭീഷണി ഈ മറ്റെന്താണ് ഡെമോക്രസിൻ്റെ വാള് പോലെ ഇങ്ങനെ കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നീക്കം ചെയ്യൽ. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അതിശക്തമായിട്ട് പ്രതിപക്ഷത്തിനെതിരെ പോരാടിയത്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രചരണത്തിൽ നടത്തുന്ന അഴിമതി വിരുദ്ധ പ്രസംഗങ്ങളെല്ലാം ആത്മാർത്ഥരഹിതമായിട്ടുള്ളതാണ്. തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ, പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് തെറിച്ചു പോകാതിരിക്കാനുള്ള ഒരു മുൻകൂർ നടപടിയാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവർക്കെതിരായിട്ട് പാർട്ടിക്കുള്ളിൽ അഴിമതിക്കെതിരെ ശബ്ദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ലല്ലോ. കൈകൾ കെട്ടിപ്പോടുകയാണ്, അദ്ദേഹത്തിൻ്റെ നാക്കിൽ ചങ്ങലയിടുന്നു. അതിനേക്കാളെല്ലാം രസകരമല്ലേ, 16 വർഷക്കാലം നീണ്ട നിയമയുദ്ധം നടത്തി അഴിമതിക്കുറ്റത്തിന് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി അദ്ദേഹം ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുത്ത ആളല്ലേ ആർ ബാലകൃഷ്ണപിള്ള. ഇന്നിപ്പോൾ ആർ ബാലകൃഷ്ണപിള്ളയെ അദ്ദേഹം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വെച്ച് സ്വാഗതം ചെയ്ത ചിത്രം കണ്ട് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് തന്നെ പിന്നെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവും. കാരണം അഴിമതി വിരുദ്ധ സമരം നടത്തുന്ന അച്യുതാനന്ദൻ, അദ്ദേഹം ജയിലിൽ അടച്ച ആളിനെ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഴിമതി വിരുദ്ധ സമരത്തിന് സ്വീകരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അച്യുതാനന്ദൻ്റെ ആത്മാർത്ഥതയുടെ മുഴുവൻ ഒലിച്ചു പോയില്ലേ? അപ്പൊ ഈ ഇവിടെ രാഷ്ട്രീയത്തിലെ നിത്യ ശത്രുക്കളും നിത്യ മിത്രങ്ങളും ഇല്ലാന്നല്ലേ? ഇല്ല, പക്ഷേ അഴിമതി കുറ്റത്തിന് തന്നെ ശിക്ഷിച്ച ഒരാളിനെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം നയിക്കാൻ തന്നോടൊപ്പം കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോഴാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായത്. പ്രതി അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് ചേർന്നപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവ്. അല്ല, സാധാരണ സി വി കുഞ്ഞിരാമൻ പറഞ്ഞിട്ടുണ്ട്, അഭിപ്രായം ഇരുമ്പോലൊക്കെയല്ല. അല്ല, അഭിപ്രായം മാറാം. ഈ അഴിമതിക്കെതിരായിട്ടുള്ള അച്യുതാനന്ദൻ്റെ പോരാട്ടം കാപട്യം നിറഞ്ഞതാണ്, അത് ആത്മാർത്ഥത ഇല്ലാത്തതാണ് എന്ന എൻ്റെ വാദത്തിനുള്ള തെളിവായിട്ടാണ് ഞാനിത് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അച്യുതാനന്ദൻ വന്ന് അരുവിക്കരയിൽ അഴിമതിക്കെതിരായി പറയുന്നതിനൊന്നും ശക്തമായിട്ടുള്ള പ്രതികരണം കിട്ടാത്തതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ? രണ്ട് അഴിമതിക്കാർക്കെതിരെ മിണ്ടാൻ ശക്തിയില്ല. അതിപ്പോഴും മലബാർ സിമെൻസ് വന്നപ്പോൾ അദ്ദേഹം അന്വേഷണം വേണമെന്ന് പറഞ്ഞതിലല്ലേ അദ്ദേഹത്തെ ശാസിച്ചു, അദ്ദേഹത്തെ അങ്ങേയറ്റം അല്ലേ പ്രമേയം പാസ് സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് ശാസിച്ചു. അത് കഴിഞ്ഞ് ബാലകൃഷ്ണപിള്ള, അത് മാത്രമല്ല, ഗണേശൻ മന്ത്രി ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയത് എങ്ങനെയാണ്? പാർട്ടി ചെയർമാനായ ആർ ബാലകൃഷ്ണപിള്ള മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതല്ലേ? എന്തിനാ? അതിൽ അദ്ദേഹത്തിന് കൊടുത്ത കത്തിലെ ഒരു പ്രധാന ആവശ്യം എന്താണെന്ന് വെച്ചാൽ ആരോപണം, മന്ത്രിയുടെ ആപ്പീസ് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്ന്. അതിനെതിരായിട്ട് DYFI മാർക്സിസ്റ്റ് പാർട്ടിയും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തി. ഇപ്പോൾ ആ ഗണേഷ് കുമാറും ആ ബാലകൃഷ്ണപിള്ളയും അച്യുതാനന്ദൻ്റെ ഒരു വേദിയിലും ഇതുവരെ പിണറായിയെ കണ്ടില്ല. പക്ഷേ അഴിമതിക്കാരായ അവർ മുദ്ര കുത്തിയ രണ്ടാളുകൾ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് അച്യുതാനന്ദൻ്റെ വേദി പങ്കിടുന്നത് കാണുമ്പോൾ ആർക്കാണ് ഇതിലുള്ള ആത്മാർത്ഥത വിശ്വാസം വരുന്നത്? അല്ല, രാഷ്ട്രീയത്തിൽ പ്രായോഗികത എന്നുള്ളത് ഒരു ഇതില്ലേ? പ്രായോഗികതയുണ്ട് തെരഞ്ഞെടുപ്പിൽ. അപ്പം അതാണ്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ടിന് വേണ്ടി അവരോടൊപ്പം നിലകൊണ്ടാൽ
ഏത് അഴിമതിയും അവർ വിസ്മരിക്കും. അതിനൊരു തെളിവെന്താണെന്ന് പറയാം. ഇപ്പം കെ എം മാണിയുടെ ഈ ആരോപണം വന്നല്ലോ, ആരോപണം വരുന്നതിന് തൊട്ട് മുമ്പ് നടന്ന സംഭവങ്ങൾ സി ജെയിംസിന് അറിയാമല്ലോ. എന്തായിരുന്നു കെ എം മാണി ഇടതു മുന്നണിയിലേക്ക് സ്വാഗതം? ആരാ പറഞ്ഞത്? കോടിയേരി ബാലകൃഷ്ണൻ. ചുവപ്പ് അദ്ദേഹം വന്നാൽ ഞങ്ങൾ ചുരപ്പ് പരവതാരി വിരിച്ച് സ്വീകരിക്കും അല്ലേ? അന്ന് പി സി ജോർജിൻ്റെ പ്രസ്താവന. അന്ന് തന്നെ രാഷ്ട്രീയത്തിൻ്റെ ഉപശാല ചർച്ചകളിൽ മുഴങ്ങിക്കേണ്ടതെന്താ? കെ എം മാണി ഇടതുപക്ഷത്തേക്ക് പോകും, കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കി ബദൽ ഗവൺമെൻറ് വരും. ഇല്ലായിരുന്നു അത് കഴിഞ്ഞ ഒരു അപ്പോൾ കെ എം മാണി മാണി സാറ് വളരെ അസംഗീതമായിട്ട് പറഞ്ഞു, ഞാൻ യു ഡി എഫ് വിട്ടു പോകാനില്ല, ഞാൻ യു ഡി എഫിൽ ഉറച്ചിരിക്കും. അത് പറഞ്ഞ് രണ്ടാഴ്ചക്കുള്ളിലല്ലേ ബിജു രമേശിൻ്റെ ആരോപണം വന്നത്? മാണി സാറിൻ്റെ പാർട്ടിക്കാർ പറഞ്ഞല്ലോ ഇതിലൊരു ഗൂഢാലോചനയുണ്ടെന്ന്. ആ ഗൂഢാലോചന പി സി ജോർജ് ഉൾപ്പെടെയുള്ളവർ നടത്തിയതാണ്. ബിജു രമേശിനെ മാർസിസ്റ്റ് പാർട്ടിയാണ്. പി സി ജോർജിനെ യു ഡി എഫിൽ നിന്ന് കളയാൻ നിങ്ങൾ ധൈര്യം കാണിക്കുന്നില്ല? അത് ആ പാർട്ടിയുടെ ചെയർമാൻ ആ പാർട്ടിയുടെ നേതാവ് സമ്മതിക്കാതെ സാധിക്കുമോ? ഞങ്ങളെല്ലാം ഞാൻ വ്യക്തിപരമായി പലപ്പോഴും യു ഡി എഫ് യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ ഇങ്ങനെ അച്ചടക്കം ലംഘിക്കുന്ന പി സി ജോർജിനെ ഇതിൽ നിന്ന് പുറത്താക്കണം. പക്ഷെ അന്നല്ല ജോർജ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി. അതെ, അവർ തീർച്ചയായിട്ടും അവർ പാർട്ടി നടപടിയെടുക്കും. പക്ഷേ ഈ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ ഞങ്ങളൊക്കെ നേരത്തെ ആവശ്യപ്പെട്ടെങ്കിലും മാണി സാർ പിന്നെയാ തിരിച്ചറിഞ്ഞത് ഈ ഗൂഢാലോചനയും ഈ കെണിയിൽ വീഴ്ത്താൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് മാണി സാറിനെ കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കുമെന്ന് പറയുമ്പോലെ മാണി സാറിനെ യു ഡി എഫിൽ നിന്ന് അടർത്തിയെടുത്ത് ആ മാണി സാറിനെ എൽ ഡി എഫിൽ കൊണ്ടുപോകാൻ മാർക്സിസ്റ്റ് പാർട്ടി ഉന്നത നേതൃത്വം, അതല്ലാതെ ഇപ്പോൾ കോടിയേരിയാണ് സ്വാഗതം ചെയ്തത്, അവർ നടത്തിയ ശ്രമം പരാജയപ്പെട്ടപ്പോൾ അവർ അപ്പോഴാണ് ഈ ബാറ് പൂട്ടുന്നതും. അവരുടെ ആരോപണം തിരിച്ചാണ്, കോൺഗ്രസ് ആണ് മാണി സാറിനെ ഒരിക്കലില്ല. ഇപ്പം മനസ്സിലായില്ലേ, അന്ന് മാണി സാറിനെ മാലാഖയെ പോലെ വിശേഷിപ്പിച്ചവർ ഇപ്പോൾ ചെകുത്താനെ പോലെ കടിച്ചു കയറാൻ നടക്കുകയല്ലേ? അപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഒരു അവസരവാദപരമായ നിലപാടിന് തെളിവാണ്. മാണി സാറ് മുന്നണി വിട്ട് പോയിരുന്നെങ്കിൽ മാണി സാറിനെതിരെ മിണ്ടുപോയവർ ബിജു രമേശിനെ പോലെ ഒരാളെ ഇറക്കി അവർ ആരോപണം ഉന്നയിക്കുമായിരുന്നോ? ഇതെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തി വേണം ചിന്തിക്കുക. അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾ കാണുന്നു. അല്ല, ഇപ്പോൾ ബിജു രമേശിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, ബിജു രമേശ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ ഇത്രയും ആരോപണം ഉന്നയിച്ചിട്ട് ഇപ്പോൾ ബിജു രമേശിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ അത് ഫൈറ്റ് ഔട്ട് ചെയ്യാൻ കോൺഗ്രസ് വലിയ കാര്യമായിട്ട്. കോൺഗ്രസ് അല്ലല്ലോ മാണി സാറ് മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹമല്ലേ മാനനഷ്ട കേസ് കൊടുക്കേണ്ടത്? യു ഡി എഫ് പൊതുവെ അല്ല, അത് ഒരു സോഫ്റ്റ് നിലപാടല്ലേ? ഒരു സോഫ്റ്റ് നിലപാട്. അതേസമയം സി പി എം ആണ് ഭരിച്ചിരുന്നെങ്കിൽ വ്യത്യാസമുണ്ട്. ഞാൻ അവരെ എതിർപ്പുകളെ ഒരിക്കലും സഹിഷ്ണുതയോടുകൂടി നേരിടുന്ന ആളുകളല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ബിജു രമേശിന് യാതൊരു ഉദ്ദേശശുദ്ധിയും ഇല്ലാതെ നടത്തുന്ന ഒരു 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 പിന്നെ സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടിയും തനിക്ക് നഷ്ടപ്പെട്ട പിന്നെ ധനത്തിൻ്റെ ഇത് ഓർത്ത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ അയാളെ നിലനിർത്താൻ പോകണം. രാഷ്ട്രീയ പാർട്ടിയല്ല ഇപ്പോൾ ഈ ഓപ്പറേഷൻ അനന്തയിൽ ഏതോ കെട്ടിടം പൊളിക്കാൻ പോകുന്നത് ഇതിൻ്റെ വൈരാഗ്യത്തിലാണെന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് അതിൻ്റെ വസ്തുതകൾ അറിയില്ല, അതൊക്കെ വെറുതെയാണ്. അത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ആ ഓപ്പറേഷൻ അനന്ത നടത്തുന്നത്. അദ്ദേഹത്തിന് എന്താ ഇവരോട് വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യം? അതൊക്കെ അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. അതുപോലെ വീണ്ടും അരുവിക്കരയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അരുവിക്കരയിൽ ഇപ്പോൾ ശബരിനാഥൻ ചെറുപ്പക്കാരനാണ്, ബാക്കി രണ്ടുപേരും വളരെ സീനിയറായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അനുഭവ സമ്പത്തുള്ളവർ. ഇതെങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥികളുടെ മൂന്ന് പേരുടെ ഇതിനെങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? ഇതിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, വോട്ടർമാരെ സംബന്ധിച്ച്, ഒന്ന് അരുവിക്കര പരമ്പരാഗതമായി ജി കാർത്തികേയൻ കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ട് കാലമായി ജി കാർത്തികേയനെ പിന്തുണച്ച വോട്ടർമാരാണ് അവിടുത്തെ ഭൂരിപക്ഷ വോട്ടർമാർ. അപ്പോൾ സ്വാഭാവികമായി പരമ്പരാഗതമായി പിന്നെ ജി കെയുടെ ജീവിതത്തിലെ പിൻഗാമി തന്നെ ജി കെയുടെ പിൻഗാമിയായി അവിടെ ജനപ്രതിനിധിയാകാൻ ചെന്നതിൽ ആളുകൾക്ക് തീർച്ചയായിട്ടും അതിനൊരു ആൾ വൈകാരികമായി അദ്ദേഹത്തിനൊരു പിന്തുണ ഉണ്ട് ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. രണ്ടാമത്തേത്, അത് ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരൻ. ഇപ്പോൾ നമ്മുടെ പൊളിറ്റിക്സിലുള്ള ഒരു ട്രെൻഡ് എന്താ? പരമ്പരാഗത രാഷ്ട്രീയക്കാരല്ലാതെ പിന്നെ പ്രൊഫഷണൽസോ അല്ലെങ്കിൽ മറ്റ് പലരും ജീവിതത്തിൻ്റെ മേഖലകളിൽ നിന്ന് ആരും വരാൻ തയ്യാറാവുന്നില്ല, കാരണം അവർക്ക് അവസരങ്ങൾ കിട്ടുകയില്ല. അങ്ങനെ ഒരാൾ വന്നപ്പോൾ, അങ്ങനെ ഒരാൾ കൂടി ആയപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് യുവാക്കൾ, വോട്ടർമാരിൽ ഭൂരിപക്ഷ യുവാക്കളല്ലേ, യുവാക്കളിൽ തീർച്ചയായിട്ടും ഒരു പുതിയ ഒരു ഉണർവ്, ഒരു 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 യങ് ബ്ലഡ്, അത് അതിന് തീർച്ചയായിട്ടും ഒരു എനിക്ക് നല്ല അനുഭവമുണ്ട്. ഞാനൊക്കെ ഇലക്ഷൻ നിൽക്കുന്നത് 30-31 വയസ്സാവുമ്പോഴാണ്. അന്ന് ഏറ്റവും വളരെ പാരമ്പര്യമുള്ള, വളരെ രാഷ്ട്രീയമായി പിന്നെ തഴക്കവും പഴക്കവുമുള്ള ആളുകളോടാണ് മത്സരിച്ചത്, ജയിച്ചു. അപ്പോഴും ഒരു ഇതൊരു ഘടകമായിട്ട് ഒന്ന് വർക്ക് ചെയ്തിരുന്നു എന്നുള്ളത് ഞാൻ എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ കഴക്കൂട്ടത്ത് മത്സരിക്കുമ്പോൾ
ശ്രീ ലക്ഷ്മണൻ വൈദ്യർ ആ പ്രദേശത്തെ ഒരു വളരെ വലിയ രാഷ്ട്രീയ നേതാവാണ്. നല്ല ഒരു ആയുർവേദത്തിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ യുവാക്കൾ ചെറുപ്പക്കാർക്ക് തീർച്ചയായിട്ടും ഒരു 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 പ്രതികരണം കിട്ടി. ഇത് ഒരു വ്യത്യസ്തനായ ഒരു ചെറുപ്പക്കാരൻ, ഒരു പ്രൊഫഷണൽ ജോലി ഉപേക്ഷിച്ച് അച്ഛൻ ഏറ്റെടുത്ത പിന്നെ ദൗത്യം നിർവഹിക്കാൻ പാർട്ടി നിയോഗിച്ചപ്പോൾ വന്നപ്പോൾ അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് കിട്ടി എന്നുള്ളത് സത്യം. കാർത്തികൻ ഈ മക്കൾ രാഷ്ട്രീയത്തിനെതിരെയൊക്കെ നിലപാടെടുത്ത ആളാണ്. അതേസമയം കാർത്തികൻ്റെ മകനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയത് കാർത്തികനെ അപമാനിക്കുന്നത് തുല്യമാണെന്നാണ് LDF. അതൊരിക്കലും ശരിയല്ല. കാരണം അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ തന്നെ പ്രൊമോട്ട് ചെയ്ത് മക്കളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന്, പാരമ്പര്യമില്ലാത്ത മക്കളെ കൊണ്ടുവന്ന് ഒരു സ്ഥാനത്തിരുത്തുന്നതിനാണല്ലോ മക്കൾ രാഷ്ട്രീയം എന്ന് പൊതുവെ പറയുന്നത്. ഇത് അതല്ലല്ലോ ഇക്കാര്യം. അങ്ങനെയാണ് ഇപ്പൊ കരുണാകരനും ഒക്കെ ചെയ്തത് മക്കൾ രാഷ്ട്രീയത്തിൻ്റെതാണ്. അത് അന്ന് അന്നത്തെ ഒരു കോൺടെസ്റ്റിൽ. പക്ഷെ പിന്നീട് മുരളി തെളിയിച്ചു. മുരളി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനും നേതൃത്വത്തിലേക്ക് വരാനും ജനപ്രതിനിധിയാനും ഉള്ള കഴിവുണ്ടെന്ന് അദ്ദേഹം തെളിയിക്കുകയും ജനങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്തു. അല്ല, കേരളത്തിൽ ഇന്ത്യയിലും ഉണ്ടല്ലോ. അപ്പൊ അല്ല, ആ ഒരു രാഹുലിന്റെയും രാജീവ് ഗാന്ധിയുടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, അതായത് അനർഹരായ മക്കളെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേട്ടോ, അവരുടെ സ്വാധീനം ഉപയോഗിച്ച് രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ പേരിൽ തലയിൽ കെട്ടിവെക്കുന്നതിനെയാണ് മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഞാൻ എന്നെ പോലുള്ള ആളുകൾ അതിനോടാണ് വിയോജിപ്പുള്ളത്. അല്ല, അതിൽ പെടുന്നില്ല. ഇടതുപക്ഷത്തിൻ്റെ ഒരു ആരോപണം അതുകൂടിയാണ്. ഇവർ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്താൻ ധൈര്യമില്ലാത്തത് കൊണ്ട് സഹതാപ വോട്ട് നേടി കാർത്തികേയൻ്റെ മകനെ രംഗത്തിറക്കിയെന്നാണ്. അത് അത് അവർ വെറുതെ അതിപ്പോൾ അവർക്ക് ബോധ്യമായി. ഇപ്പൊ ആദ്യം അത് പറഞ്ഞെങ്കിലും ഇപ്പം അത് പറയുന്നില്ല. ഇപ്പം അവർ അവരുടെ പ്രചരണ തന്ത്രം വേറെയാണ്. ഇപ്പോൾ ആളുകളുടെ അക്സെപ്റ്റൻസും അയാളുടെ പിന്നെ പ്രവർത്തനമൊക്കെ വിലയിരുത്തുമ്പോൾ വോട്ടർമാരൊരു നിഗമനത്തിലെത്തിയുകൊണ്ട് ഇപ്പം അത് പറയുന്നില്ല. കഴിവില്ല എന്നുള്ള രീതിയിൽ പറയുന്നില്ല. പറഞ്ഞില്ല. കാരണം പ്രാപ്തനാണ്, ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ പ്രാപ്തനാണ്, ഊർജ്ജസ്വലനാണ് എന്നുള്ള ഒരു അതല്ലേ. പിള്ളാപ്പള്ളി നടേശൻ ഒരിക്കലും കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ അങ്ങനെ ഒരു പ്രത്യേകമായി അഭിനന്ദിക്കില്ലല്ലോ. അദ്ദേഹം ഒരു യാഥാർത്ഥ്യം പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ അതൊരു പബ്ലിക് ഒപ്പീനിയൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ട് കണക്കാക്കാം. അല്ല, ഈ ജി കാർത്തികൻ മത്സരിച്ചപ്പോൾ അവിടെ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിരുന്നു. അത് മറ്റേ ആര്യനാട് വിട്ടുകൊണ്ട് അരുവിക്കരായപ്പോൾ കുറച്ചുകൂടി UDF അനുകൂലമായി മണ്ഡലമായി അറിയപ്പെടുന്നതാണ്. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സമ്പത്തിന് അവിടെ 4,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയെന്നാണ്. അതാണ് ഇടതുപക്ഷം ഒരു തുറുപ്പ് ചീട്ടായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, അത് അവർക്കൊരു രാഷ്ട്രീയത്തിൽ അങ്ങനെ തുറപ്പ് ചീട്ടായിട്ട് ഇതെപ്പോഴും നമ്മൾ തെരഞ്ഞെടുപ്പുകളിൽ പാർലമെൻറ്റ് ഇലക്ഷൻ അസംബ്ലി വരുമ്പോൾ പറയാറുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യം, പാർലമെൻറ്റ് ഇലക്ഷൻ്റെ വോട്ടിംഗ് പാറ്റേണും അസംബ്ലി ഇലക്ഷൻ പാറ്റേണും രണ്ടിനാണ്. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, പർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായി. അവിടെ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു വനിത മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് അവർ BJP സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. അപ്പോൾ ലോക്കലായിട്ടുള്ള, അല്ല അവർക്ക് അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കിട്ടിക്കാണില്ലേ? കിട്ടിക്കാണ് ഉറപ്പല്ലേ? അല്ല, എന്നിട്ടും സമ്പത്തിന് 4,000 വോട്ട്. അല്ല, അവർക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് മാത്രം കുറച്ച് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങളെ സംബന്ധിച്ച് അവിടെ കാർത്തികേയൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞത് അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ എപ്പോഴും മാർക്സിസ്റ്റുകാരുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ മത്സരം വളരെ ശക്തമായിരിക്കും. കാർത്തികേയൻ മത്സരിച്ച ഒരു മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥിയായിട്ടല്ല, RSP ആയിട്ടാണ് അതിനു മുമ്പെല്ലാം മത്സരിച്ചിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇത്രയും വാശിയോടെ ഇത്രയും വീറോടുകൂടി അന്ന് തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ പങ്കെടുത്ത് കാണുമോ ഇല്ലയോ എന്ന് സംശയമുണ്ട്. മാത്രമല്ല, RSP മുന്നണി വിടുമ്പോൾ പറഞ്ഞേച്ച് ആരോ അവിടെ ഓർക്കുന്നില്ലേ ഞങ്ങളെ ഒരു കാലുവാരിയുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഘടകമായിരിക്കും. അല്ല, ഇപ്പോൾ ഈ RSP അവിടെ കുറേ വോട്ടുണ്ട്. കഴിഞ്ഞ തവണ അത് LDF കിട്ടിയ വോട്ടാണ്. അതെ, LDF സ്ഥാനാർത്ഥി RSP സ്ഥാനാർത്ഥിയാണ്. അതെ, ആ വോട്ടുകൾ ഇത്തവണ കോൺഗ്രസിനും RSP എത്ര വോട്ടുണ്ടെന്നാണ് നിങ്ങളുടെ ഒരു, അതിൻ്റെ കണക്ക് അവരുടെ ഒരു അസസ്മെൻ്റ് ഉണ്ട്. അതിപ്പോൾ ഞാൻ ആ കണക്ക് പറയുന്നതിൽ അർത്ഥമില്ല. അവർക്ക് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ അവർക്ക് അവിടെ വോട്ട് കിട്ടുന്ന വോട്ടുണ്ട്. അതുമാത്രമല്ല, മുൻകാലങ്ങളിൽ ജനതാദൾ യു അവിടെ മത്സരിച്ചിട്ടുണ്ട്. ജനതാദൾ യു ഇത്തവണ UDFനോടൊപ്പമാണ്. അവിടെ ചാരുമാറ രവി സ്ഥാനാർത്ഥിയായിരുന്നു പല സന്ദർഭങ്ങളിലും. RSP അവിടെയുള്ള ഈ പറഞ്ഞ സ്വാധീനം തീർച്ചയായിട്ടും UDF തവണ കൂടുതൽ വിജയപ്രതീക്ഷയ്ക്ക് കാരണമായ ഘടകങ്ങളിൽ ഒന്നാണ്. ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിജയം പ്രതീക്ഷ പുലർത്തുന്നത്. ഈ BJP സ്ഥാനാർത്ഥിയായിട്ട് രാജഗോപാൽ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായിട്ടാണ് വന്നത്. രാജഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഉമ്മൻചാണ്ടി
പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയെന്ന് വരെ പ്രചരണം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഈ രാജഗോപാൽ വരുന്നത് യു ഡി എഫിന് എന്തെങ്കിലും തരത്തിൽ ഗുണകരമാണ്? ഞങ്ങൾ ആരും ഒരു സമ്മർദ്ദവും നടത്തണ്ട. ഏത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാലും അതിൽ സ്ഥാനാർത്ഥി ഓ രാജഗോപാലായിരിക്കും. ബി ജെ പിക്ക് വേറെ സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഓ രാജഗോപാൽ തത്യത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് രാജഗോപാൽ ഊ രാജഗോപാലായി മാറും. കാരണം അദ്ദേഹം നെയ്യാറ്റിങ്കരയിൽ ഞാൻ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിക്കപ്പോൾ ഒരു തമാശ പറഞ്ഞു. ഈ രാജേട്ടനെ പോലെ ഇത്രയും പാരമ്പര്യം ഇത്രയും വലിയ ഔന്നിത്യമുള്ള ഒരാളെ തന്നെ ഇവർ കൊണ്ടുപോയി ഇങ്ങനെ എല്ലാ തോക്കുന്ന ഇലക്ഷനുകളിൽ അദ്ദേഹത്തെ ഒരു നിറച്ചക്കോഴിയായിട്ട് നിർത്തുന്നത് ശരിയല്ല. അത് അവർക്ക് ബി ജെ പിക്കാർക്ക് പരിഭവം വന്നതുകൊണ്ട് ഞാനതങ്ങ് പിൻവലിച്ചു നിറച്ചക്കോഴി. ഞാൻ ചോദിക്കുന്നത് ഓ രാജഗോപാലിനെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ ഉമ്മൻചാണ്ടി എന്തിനാ സമ്മർദ്ദം ചെലുത്തുന്നത്? അവരെല്ലാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ അല്ലേ മത്സരിപ്പിക്കുന്നത്? ഒന്നുകിൽ അവർക്ക് സ്ഥാനാർത്ഥിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരിക്കും. രണ്ടിലേതെങ്കിലും ഒന്നല്ലേ? അല്ല, പൊതുവെ ഈ ബി ജെ പിയുടെ ആക്ഷേപം, ഞങ്ങൾ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് പരാജയപ്പെടുന്നത്, ഞങ്ങൾ ജയിക്കുന്നൊരു ട്രെൻഡ് വന്നാൽ ഒന്നില്ലെങ്കിൽ കോൺഗ്രസ് സി പി എമ്മിനെ സഹായിക്കും, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സഹായിക്കും, അല്ലെങ്കിൽ ഇടതുപക്ഷം കോൺഗ്രസിനെ സഹായിക്കും. ഇപ്പം നേമത്ത് അവിടെ ഓ രാജഗോപാൽ ജയിക്കുന്നത് വന്നപ്പോൾ ശിവൻകുട്ടിയെ കോൺഗ്രസ് സഹായിച്ചു. നെയ്യാറ്റിൻകരയിൽ ആ ഇത് വന്നപ്പോൾ മറ്റേ എൽ ഡി എഫ് നിങ്ങളെ സഹായിച്ചു. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ശശി തരൂരിനെ എൽ ഡി എഫ് സഹായിച്ചു. ഈ രീതിയിൽ ഉള്ള ഒരു വാദം മഞ്ചേശ്വരം കാസർഗോഡ് തിരിച്ച്, ഇങ്ങനെ കോൺഗ്രസും എൽ ഡി എഫും ബി ജെ പിയോട് ജയിക്കാതിരിക്കാൻ പരസ്പരം സഹായിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് ബി ജെ പിയുടെ ഒരു വാദം. വളരെ തെറ്റായ വാദമാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ, അതുപോലെ വെറുതെ പറയുന്നതാണ്. ഇപ്പോൾ നിയമം തെരഞ്ഞെടുപ്പിലുണ്ടായത് എന്താ? നിയമത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കുന്ന ഒരു ട്രെൻഡ് വന്നപ്പോൾ സ്വാഭാവികമായി, അല്ലെങ്കിൽ തീർച്ചയായിട്ടും യു ഡി എഫിനാണ് വോട്ട് കിട്ടുന്നത്, ട്രെൻഡ് വന്നപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ, അത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതാണ്. ന്യൂനപക്ഷ വോട്ടുകൾ കുറേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പോയി. അതല്ലേ നെയ്യാറ്റിങ്കരയിൽ സി പി എമ്മിന് സി പി എം ഞങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? സി പി എമ്മിൽ നിന്ന് രാജിവെച്ചു, അല്ലല്ലോ, അത് അന്ന് സി പി എമ്മിൽ നിന്ന് രാജിവെച്ച സെൽവരാജിനെതിരെ ഞങ്ങൾ ആ മത്സരം അവരെ സി പി എമ്മിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമായിരുന്നില്ലേ? അതിൽ ആർക്കെങ്കിലും വിശ്വാസം? വി എസിൻ്റെ അത് വേറെ കാര്യം, അതും പാർട്ടിയുടേതുമായിട്ട് നിങ്ങൾക്ക് കൂട്ടിക്കൊഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊക്കെ പരാജയപ്പെടുമ്പോൾ കണ്ടുപിടുത്തുന്ന ആശ്വാസ മാർഗ എന്താണ് വാദഗതികളാണ്. അതൊരിക്കലും ശരിയല്ല. അങ്ങനെ ഒരിക്കലും ഞങ്ങൾ ബി ജെ പി അവർ മറിച്ചൊരു സഹായം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ നേരത്തെ ചോദിച്ചൊരുത്, ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൂടുതൽ വോട്ട് പിടിച്ചാൽ അത് ആരെയായിരിക്കും കൂടുതൽ ബാധിക്കുക? ഒരു വാദമുള്ളത് ഇപ്പോൾ വി മുരളീധരനെ പോലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ പറയുന്നത് ഞങ്ങൾ പിടിക്കുന്ന വോട്ട് കൂടുതലും എൽ ഡി എഫിൻ്റെ ആയിരിക്കും എന്നാണ്. കാരണം ഒരു വാദഗതിയുള്ളത് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൽ കൂടുതൽ സ്വാധീനമുള്ളത് സി പി എമ്മിനും ന്യൂനപക്ഷ സമുദായങ്ങൾ കൂടുതൽ സ്വാധീനമുള്ളത് യു ഡി എഫിനുമാണ്. സി പി എം മീൻസ് അവിടെ എൽ ഡി എഫിനും ഇവിടെ യു ഡി എഫിനുമാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ചിന്തിച്ചാൽ ബി ജെ പിക്ക് കിട്ടുന്നത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടാണ് കൂടുതൽ ലഭിക്കുക. അത് വന്നാൽ അത് ഒരു സ്വാഭാവികമായിട്ടും അത് എൽ ഡി എഫിൻ്റെ വോട്ട് ആണ് സ്പ്ലിറ്റ് ചെയ്ത് പോകുക എന്നൊരു വാദമുണ്ട്. മുരളീധരൻ്റെ വാദമൊന്നും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഇപ്പോൾ കാണുന്നൊരു ട്രെൻഡ്, ബി ജെ പി അധികാരത്തിൽ വന്ന സമയം മുതൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു വിമത വിഭാഗം, അല്ലെങ്കിൽ അതിൽ അതൃപ്തിയുള്ളവർ, അവർ പാർട്ടി വിട്ട് ചേക്കേറുന്നത് ബി ജെ പിയിലേക്കാണ്. ഇപ്പോൾ കണ്ണൂരിലൊക്കെ അത് കണ്ടു. അതിനൊരു പ്രധാന കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്കിടെ ആശയ ദാരിദ്ര്യമാണ്. അവരിലെ അവരുടെ രാഷ്ട്രീയമായ അവരുടെ ഒരു ഇപ്പോഴത്തെ ഈ അക്രമത്തിൻ്റെയും അഴിമതിയുടെയും ഒക്കെ പിന്നാലെ പോയി അവരെ പാർട്ടിക്കകത്തുള്ള വിഭാഗീയതയുണ്ടല്ലോ, അതിൽ മനം നൊന്ത് പല ആളുകളും മടുത്ത്, അവരാരും ഒരിക്കലും കടുത്ത കോൺഗ്രസ് വിരോധികളാണ്. അവർ പ്രിഫർ ചെയ്യുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു കേഡർ പാർട്ടി എന്നവർ കാണുന്നത് ഈ ആർ എസ് എസും ബി ജെ പിയും ഒക്കെയുള്ള സംഘടന, അത് ആ ചോർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ബി ജെ മുരളീധരൻ പറഞ്ഞതിലൊരു സത്യമുണ്ട്. ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു വന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിനുശേഷവും നിരവധി മാർക്സിസ്റ്റ് പ്രവർത്തകന്മാർ പാർട്ടിക്കകത്ത് ലോക്കലായിട്ട് വരുന്ന എതിർപ്പുകളും അസംതൃപ്തിയും അവർ വിമതരായി മാറി, അവർ പലരും ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വോട്ടുകൾ ബി ജെ പിയുടെ വോട്ടുകളാണ്, മുൻകാലത്ത് കിട്ടിയ വോട്ടുകളാണ് ഇത്തവണ രാജഗോപാൽ പിടിക്കാനിടയുള്ളത് എന്ന മുരളീധരൻ്റെ വാദം, അതിനോട് ഞാൻ യോജിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യു ഡി എഫിന് അത് ഗുണം ചെയ്യില്ലേ? അതല്ല, അപ്പം തിരഞ്ഞെടുപ്പിൽ അങ്ങനെയാണല്ലോ. തിരഞ്ഞെടുപ്പിൽ നമ്മുടെ എതിർ വോട്ടുകൾ മറു സ്ഥാനാർത്ഥിക്ക് പോയാൽ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രാഷ്ട്രീയ ഗുണം നമുക്ക് കിട്ടും.
ഇതുപോലെ എതിർക്കപ്പെടേണ്ട ഒരു പാർട്ടിയാണോ സി പി എമ്മും ഇടതുപക്ഷവും? സി പി എമ്മിൻ്റെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള നേതാവ് ബംഗാളിൽ പറഞ്ഞു, തൃണമൂൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസുമായിട്ട് കൈകോർക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ തയ്യാറാണ്, അതിനെക്കുറിച്ച് ഞങ്ങൾ പരിഗണിക്കും എന്നുള്ള രീതിയിൽ ബംഗാളിൽ പറയുന്നു. യു പി എ സർക്കാർ, ഒന്നാം സർക്കാരിൽ ബി ജെ പിക്കെതിരെ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് നിന്നതാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷം ഒരുമിച്ച് നിന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ബി ജെ പി ശക്തി ആർജിച്ചിരിക്കുകയെ, ഇപ്പോൾ കേരളത്തിലും ബി ജെ പി ശക്തി പ്രാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയെ, ഒരു ഒരു മതേതര കക്ഷികളുടെ ഒരു ഒരു എന്താ പറയുക സഹകരണം ആവശ്യമല്ലേ? ആ രീതിയിൽ സി പി എമ്മുമായിട്ട് അങ്ങനെ എതിർത്ത് നിൽക്കാൻ കോൺഗ്രസ്സിന് കഴിയുമോ? ഞങ്ങൾ അടിസ്ഥാനപരമായി സി പി എമ്മിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. അവരുടെ അക്രമ മാർഗം, അവരുടെ രാഷ്ട്രീയത്തിലെ വികസന വിരുദ്ധ നിലപാട്, മാർക്സിസ്റ്റ് പാർട്ടി അതും മതേതരത്വത്തിൻ്റെ കാര്യത്തിലും അവർക്കുള്ള ഒരു നിലപാടെന്താ? അവരാണ് മതേതരത്വത്തെ എതിർക്ക, പിന്നെ മതേതരത്വത്തിന് നേരെയുള്ള വെല്ലുവിളി. അവരൊറ്റയ്ക്ക് തന്നെ അതിജീവിക്കാൻ കരുത്തരാണ്. അവർ കോൺഗ്രസിനോട് ആ സമീപനം ഇല്ലല്ലോ, മുമ്പും ഇല്ല, ഇപ്പോഴും ഇല്ല. അവർ പിന്നെ അത് തന്നെ ചോദിക്കട്ടെ, ഈ ആണവ കരാറിൻ്റെ കാര്യത്തിൽ അവർ മുന്നണി വിട്ടു, ഇപ്പോൾ അവർ തന്നെ വിലയിരുത്തല്ലേ ആ പ്രശ്നത്തിൻ്റെ പേരിൽ മുന്നണി വിട്ട് പോയത് ശരിയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ വികസനത്തിലായാലും സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ സ്വൈര ജീവിതം കെടുത്തുന്ന അക്രമത്തിൻ്റെ കാര്യത്തിലായാലും സി പി എമ്മിൻ്റെ ഈ നിലപാട് തുടരുന്നിടത്തോളം കാലം അവർ മതേതരത്വത്തിന്, അവർ മതേതരത്വത്തിന് എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലും ഈ വിഭാഗീയതയുടെയും വർഗീയതയുടെയും ഒക്കെ ലാഞ്ഛനങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. കോൺഗ്രസ് പോലെ ഒരു പൂർണ്ണമായ ഒരു മതേതര അടിത്തറയിലല്ല അവർ നിൽക്കുന്നത്. അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവർ കേരളത്തിൽ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഭൂരിപക്ഷത്തിൻ്റെ ഒരു പിന്തുണ അവർക്കുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ തന്നെ ഒരു ബേസ്, ഒരു ബേസ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു അടിത്തറയിൽ അല്പം ജാതിപരമായ പരിഗണനകളുണ്ട്. അതാണ് ഈ കാണിക്കുന്നത്. അതുകൊണ്ട് അവരുമായി കോൺഗ്രസ്സിന് ഒരിക്കലും കേരളത്തിൽ യോജിക്കാൻ സാധിക്കില്ല. പൊതുവെ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വരികയാണ്. അരുവിക്കര വളരെ നിർണായകമാവാൻ പോകുന്നു. അരുവിക്കരയിൽ ഇവിടെ ഫലമനുസരിച്ചായിരിക്കും ഇനിയുള്ള രാഷ്ട്രീയ ധ്രുവീകരണം നടക്കുക എന്ന് പല പാർട്ടികളും പറയുന്നുണ്ട്. ഇവൻ മുസ്ലിം ലീഗിനെ പോലും സ്വാധീനിക്കാൻ പിണറായിയുടെ നേതൃത്വത്തിലുള്ള സി പി എം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 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 ധാരണ അല്ലെങ്കിൽ രഹസ്യധാരണയോ അല്ലെങ്കിൽ രഹസ്യമായ ബന്ധങ്ങളോ നേരത്തെയും മുസ്ലിം ലീഗോ മുസ്ലിം കക്ഷികളുമായിട്ട് സി പി എമ്മിന്, ഇപ്പോൾ നേരത്തെ പി ഡി പി ആയിട്ട്, ഐ എൻ എല്ലുമായി, നേരത്തെ അഖിലേന്ത്യാ മുസ്ലിം ലീഗുമായി ഒക്കെ ഇ എം എസിൻ്റെ കാലം മുതലേ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ന്യൂനപക്ഷ പാർട്ടികളുമായിട്ട് ഇവർ കൂടില്ല, കാരണം കേരള കോൺഗ്രസുമായിട്ട് പല തവണ കേരള കോൺഗ്രസ്സിലെ പല ഘടകങ്ങളുമായിട്ട് കൂടിയിട്ടുണ്ട്. 80-ൽ സാക്ഷാൽ മാണി കോൺഗ്രസുമായിട്ടും കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ന്യൂനപക്ഷ പാർട്ടികളെയും കൂടി കൂട്ടി അടുത്ത ഭരണം പിടിച്ചെടുക്കാൻ എൽ ഡി എഫ് ശ്രമിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? കേരളത്തിൻ്റെ കോൺഗ്രസ്സിൽ അത് നടക്കില്ല. കാരണം ദേശീയ തലത്തിൽ ഈ പറഞ്ഞതുപോലെ മതേതര ജനാധിപത്യ കക്ഷികൾ ഒരുമിച്ച് ചേർന്ന് ബി ജെ പിയിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കാനോ ബി ജെ പിയെ തകർക്കാനോ ഒക്കെ ഉള്ള ശ്രമത്തിൻ്റെ ആണെങ്കിൽ അത് പറയാം, അത് ആലോചിക്കേണ്ട വിഷയമാണ്. പക്ഷേ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കലും, ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി, ഈ 4 കൊല്ലവും മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചതെന്താ? യു ഡി എഫിൽ നിന്ന് ആരെങ്കിലുമൊക്കെ അടർത്തിയെടുക്കാൻ പറ്റുമോ എന്ന് ആത്മാർത്ഥമായി അവർ ശ്രമിച്ചു. ആരും പോയില്ല എന്ന് മാത്രമല്ല, അവരുടെ മുന്നണിയിൽ നിന്ന് പലരും ഇങ്ങോട്ട് വരികയും ചെയ്തു. ഞങ്ങളാരും പിടിച്ച് അവരെ പിടിച്ചു കൊണ്ടുവന്നതല്ല, അവർ സ്വയം വന്നതാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ കഴിഞ്ഞ 4 വർഷം നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും ചില സന്ദർഭങ്ങളിൽ ഏറ്റക്കുറച്ചിൽ വരുമെങ്കിലും അവർക്ക് ഭൂരിപക്ഷം ഒന്നിലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ നിലയ്ക്ക് അവർക്കൊരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ആത്മവിശ്വാസമില്ല. അതുകൊണ്ട് യു ഡി എഫിൽ നിന്ന് ഓരോ കക്ഷികളെയും അടർത്തിയെടുക്കാൻ, നേരത്തെ മാണി സാറിൻ്റെ അത് പറഞ്ഞതൊക്കെ വളരെ ആത്മാർത്ഥമായ ഒരു നടത്തിയതാണ്. പക്ഷേ ഇവരാരും മാർക്സിസ്റ്റ് പാർട്ടിയെ വിശ്വസിക്കുകയില്ല. കാരണം ഘടകകക്ഷികൾക്ക് ജനതാദൾ യുവിനുണ്ടായ അനുഭവം, ആർ എസ് പിക്ക് ഉണ്ടായ അനുഭവം, മാത്രമല്ല അവർ പൊതുവായി ഈ എടുത്തിട്ടുള്ള അക്രമ സമീപനവും വികസന വിരുദ്ധ സമീപനവും ഒന്നും ആരും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ആരും എന്തൊരു ന്യൂനപക്ഷം പറഞ്ഞാലും കേരളത്തിലെ കോൺടെസ്റ്റിൽ ന്യൂനപക്ഷത്തിൽ പിന്തുണയ്ക്കുന്ന പാർട്ടികളും ദേശീയ തലത്തിൽ ബി ജെ പിക്കെതിരായി പോരാടുന്ന കോൺഗ്രസ്സിനെ വിട്ടുപോകും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതുകൊണ്ട് ആ ശ്രമമൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്കൊരു ഭയവുമില്ല. അവരൊക്കെ അസന്നിഗ്ധമായി ഈ പാർട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവസാനമായിട്ട്, ഈ അവരവകാശപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിക്കും, ജയിച്ചാൽ ഇവിടെ ഒരു വലിയ മാറ്റം ഉണ്ടാവും, ഉമ്മൻചാണ്ടി സർക്കാർ നിലം പതിക്കും, ഞങ്ങൾ മത്സരിച്ച് അധികാരത്തിൽ വരും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ ക്യാമ്പുകൾ കഴിയുന്നത്. ഇതിനെന്തെങ്കിലും ഒരു സാധ്യത? ഒരു സാധ്യതയുമില്ല. എല്ലാ കിനാവുകളും മറ്റേ സിനിമാ പാട്ട് കേട്ടില്ലേ, പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ട് പട്ടുനൂഞ്ഞൂഞ്ഞാല് കെട്ടുകയാണ്. അതായത് എല്ലാ കിനാവുകളും തകർന്നു. ഇപ്പോൾ അരുവിക്കരയിൽ സ്വപ്നം കാണുകയാണ്. അത് വെറും സ്വപ്നം മാത്രമാണ്.
നിങ്ങൾക്ക് സ്വപ്നമാണത്? വി എസിന്റെ ആണോ, കോടിയേരിയുടെ ആണോ, പിണറായിയുടെ ആണോ? അതെല്ലാം പിണറായിയുടെയും കോടിയേരിയുടെയും. വി എസ് അങ്ങനെ ഒരു സ്വപ്നം കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ 30-ാം തീയതി ആവുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാവും, ഇവരുടേത് വെറും സ്വപ്നമായിരുന്നു. അല്ലേ, സ്വപ്നം എന്ന് വെച്ചാൽ 2 തവണ മത്സരിക്കില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാലും അദ്ദേഹത്തിന്, അതിനെ കുറിച്ചല്ല, ഈ തെരഞ്ഞെടുപ്പിന് അവർ വിജയം സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞില്ലേ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ സ്വപ്നങ്ങൾ തകരാൻ പോകുന്നത് പിണറായിയുടേതാണ്, അല്ലാതെ അച്യുതാനന്ദനെ ഒരിക്കലും അവർ വീണ്ടും ഒരു ഇത് ഒരവസരം കൊടുക്കുമെന്ന് കരുതാന്ന് പറഞ്ഞ അദ്ദേഹത്തിന് പോലും വിശ്വാസമില്ലല്ലോ. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ആ ഒരു ഇതല്ലേ എഴുതിയതുകൊണ്ടിരിക്കുന്നത്? അതെ, അദ്ദേഹത്തിന് ഇപ്പം തൽക്കാലം പ്രതിപക്ഷ നേതാവ് സ്ഥാനം കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ ആണ്. അദ്ദേഹത്തിന് എനിക്ക് ഒരു യാഥാർത്ഥ്യബോധമുള്ള ആളല്ലേ, അദ്ദേഹത്തിന് അറിയാമല്ലോ. കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് താങ്കൾ എത്ര വോട്ടിന് ജയിക്കുന്നതാണ്? അത് ഞാൻ, അത് ജനവിധിയെ അങ്ങനെ നമുക്ക് കണക്കുകൂട്ടാൻ പറ്റില്ല. നല്ല സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ്, ആ ആത്മവിശ്വാസം ഞങ്ങൾക്കിപ്പോഴുമുണ്ട്. ശ്രീ എം എം ഹസൻ തുറന്ന് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ശബരിനാഥൻ അരുവിക്കരയിൽ ജയിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. നേരത്തെയൊക്കെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ ഇവിടെ പറയാൻ കഴിയുള്ളൂ. കാരണം ദിവസങ്ങൾ മാത്രമാണ് ബാക്കി, തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. കേരള രാഷ്ട്രീയത്തിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് വഴിവെച്ചാക്കാവുന്ന തെരഞ്ഞെടുപ്പ്, ഇതിൻ്റെ പിന്നാലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും വരുന്നു. കേരളത്തിലെ രാഷ്ട്രീയം മഴക്കാലത്തും ചൂട് പിടിക്കുകയാണ്. ആ ചൂടിൻ്റെ മൂർധന്യത്തിലാണ് നിൽക്കുന്നത്. അവിടെ ഈ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്ന ശ്രീ എം എം ഹസൻ തന്നെ, കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ്, ഇവിടെ തുറന്ന് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് സ്ട്രെയിറ്റ് ലൈനിൽ പങ്കെടുത്തതിന് പ്രത്യേകം നന്ദി. നമസ്കാരം. താങ്ക് യു.